നമുക്ക് ടെക്സ്റ്റ് എടുത്തിട്ട് ടെക്സ്റ്റ് ഒന്ന് നമുക്ക് വായിച്ച് നോക്കാം. എല്ലാവരും ഓടി പോയിട്ട് ടെക്സ്റ്റ് എടുത്തേ. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് എടുക്കാം. പേജ് നമ്പർ 26 എടുത്തില്ലേ എല്ലാവരും? ഇനി ബുക്കിലേക്ക് ഒന്ന് നോക്കി എല്ലാവരും. മിഠായി, ഠ വരുന്ന പദമേതാണ്? മിഠായി. മിഠായി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ചോക്ലേറ്റ്. ഓക്കെ. ഇനി മനു പാഠം വായിച്ചു. എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ? മനു പാഠം വായിച്ചു. അതിൻ്റെ താഴെ ബോക്സിൽ എന്താ തന്നിരിക്കുന്നത്? പാഠം. പായ്ക്ക് ദീർഘം വരുമ്പോൾ എന്താ, ഏത് സ്വരാക്ഷരത്തിൻ്റെ സൗണ്ടാണ് വരേണ്ടത്? ആ. പാഠം. അടുത്തത് പീഠം. പായ്ക്ക് കെട്ടുവള്ളിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഏത് സ്വരമാണ് ഇവിടെ വരേണ്ടത്? ഈ എന്ന സ്വരം. അപ്പം എങ്ങനെ വായിക്കിയത്? പീഠം, പീഠം. അടുത്തത് ഡ, ഡപ്പി. അടുത്ത ഏതാണ്? ഡപ്പി. കുട്ടികൾ കബഡി കളിച്ചു. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? കുട്ടികൾ കബഡി കളിച്ചു. അതിന് താഴെയുള്ള ബോക്സിൽ എന്താ എഴുതിയിരിക്കുന്നത്? കബഡി, കബഡി. അതിൽ ഡ എന്ന അക്ഷരമാണ് നമ്മൾ, അത് വെച്ചിട്ടുള്ള പദങ്ങളാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഡ മരു, ഡമരു. ഇനി അടുത്തത്, അടുത്തത് ഡ, ഡക്ക. അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി, അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി. അതിൽ ഡ എവിടെയാണ് വന്നിരിക്കുന്നത്? കണ്ടോ, ഇഡ്ഡലി എന്നുള്ളതിൽ ഡ ഉണ്ട്. അടുത്തത് ബോക്സിനകത്ത് ഇഡ്ഡലി. മൂടൽ, മൂടലിൽ ഡ ഉണ്ട്, കണ്ടോ. അടുത്തത് ലാസ്റ്റ് വൺ, ന. ന എന്ന പദം വരുന്നത് മണി, മണി, മണി. അനു തോണിയിൽ കയറി. അതിൽ ന എവിടെയുള്ളത്? തോണി, നീ, കണ്ടോ, തോണിയിൽ കയറി. അടുത്തത് ബോക്സിനകത്ത് ആണി. എന്താണ് ആണി? ആണി, കണ്ടോ, നായിട്ടിരിക്കുന്ന കണ്ടോ, നായെഴുതിയിട്ട് വള്ളിയിട്ടിട്ടുണ്ട്. ആണി. തോണി, തോണി. മനസ്സിലായോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലെസൺ, ഈ പേജ് നമ്പർ 25 പേജ് നമ്പർ 26 ഒരു 3 times റീഡ് ചെയ്യണം. നിങ്ങളുടെ അമ്മമാരെ അടുത്ത് വിളിച്ചെത്തി ഓരോ അക്ഷരത്തിൻ്റെ താഴെ വിരല് വെച്ച് നിങ്ങൾ വായിക്കണം. മനസ്സിലായോ? ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ. കണ്ടോ, ഈ ബോക്സിനകത്ത് കുറച്ച് അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ, പദങ്ങൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞു തരാം. ഇവിടെ മാ ഉണ്ട് അല്ലേ, മായുണ്ട്, ഇവിടെ ഒരു നീയുണ്ട്. അപ്പോൾ മ, നീ, മണി. അതിനടുത്ത് ഇവിടെ ഏത്? എടുത്ത് കൂട്ടി വായിച്ചു നോക്കിയേ. മ, നീ, മണി. അടുത്തത് പറയാം, അവിടെ ഒരു പായുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു റായുണ്ട്, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വായും കണ്ടു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ 3 അക്ഷരങ്ങളും ഇങ്ങോട്ട് എടുത്ത് എഴുതി അതൊന്ന് കൂട്ടി വായിച്ചേ. പ, റ, വ, പറവ. ഇപ്പം ഞാൻ 2 പദങ്ങൾ ഉണ്ടാക്കി. ഇതുപോലെ നിങ്ങൾക്ക് എത്ര പദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത്, മലയാള നോട്ട്ബുക്ക് എടുത്ത് അതിൽ നമ്പറിട്ട് നിങ്ങളിതുപോലെ ഓരോ വാക്കുകളും പദങ്ങളും അക്ഷരങ്ങൾ വെച്ചിട്ട് ഓരോ പദങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം.
ഏറ്റവും കൂടുതൽ ആരാണ് പദങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. എല്ലാവരും റെഡി അല്ലേ? നിങ്ങൾ പഠിച്ച പദങ്ങളായി പഠിച്ച വാക്കുകൾ തന്നെയാണ് മാം തന്നിരിക്കുന്നത്. അപ്പം ഇത് വെച്ച് നിങ്ങൾ പദങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, നിങ്ങൾ ഈ ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അന്ന് വീട്ടിൽ സുരക്ഷിതരായിട്ടിരിക്കുക. ഓക്കെ, പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.